ആരാണ് മറ്റൊരു വെറുതെ ആളുകൾ തന്നെ നിന്റെ തന്തയുടെ മകനാണ് ഇന്ത്യ. അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത്. മലയാള സിനിമയിൽ അടുത്ത കാലത്തായി സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ വലിയ ശബ്ദമുയർത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ വർത്തമാനം എന്ന ചിത്രത്തിന്റെ ടീസറിൽ സംഘപരിവാർ ആശയങ്ങളെ പച്ചയ്ക്ക് വിമർശിച്ചിരുന്നു. ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയതാണോ നിന്റെയൊക്കെ രാജ്യസ്നേഹം, അതോ രാഷ്ട്രപിതാവിന്റെ ഗാഥകനെ ആരാധിക്കുന്നതോ എന്ന നടൻ സിദ്ദീഖിന്റെ സംഭാഷണ ശകലം അടങ്ങിയ വർത്തമാനത്തിന്റെ ടീസർ സംഘപരിവാർ ആശയത്തോടുള്ള തുറന്ന വിമർശനമായിരുന്നു. കൂടാതെ ജനഗണമന എന്ന ചിത്രത്തിന്റെ ടീസറിൽ ഗാന്ധിയെ കൊന്നതിന് രണ്ടു പക്ഷമുള്ള നാടാ സാറേ എന്ന പൃഥ്വിരാജിന്റെ സംഭാഷണവും സംഘപരിവാറിന് നേരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു. ആ ഒരു ഗണത്തിലേക്ക് മറ്റൊരു ചിത്രത്തിന്റെ ടീസർ കൂടി വരികയാണ്. ഏപ്രിൽ 2 പുറത്തിറങ്ങിയ 2 എന്ന മലയാള ചിത്രത്തിന്റെ ടീസറാണ് സംഘപരിവാറിനെതിരെ വിരൽ ചൂണ്ടുന്നതായുള്ള അഭിപ്രായം നേർക്കുന്നത്. നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ? അവനും എനിക്കും നിനക്കും ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത് എന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കാണ് 2 എന്ന ചിത്രത്തിന്റെ ടീസറിൽ അടങ്ങിയിട്ടുള്ളത്. ടീസർ പുറത്തു വന്നതോടെ ടീസറിന്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നതും സംഘപരിവാറിനെതിരായുള്ള കമന്റുകളാണ്. സംഘപരിവാറിന്റെ കപട ദേശീയതയെ തുറന്നു കാണിക്കുന്നതാണ് ചിത്രത്തിന്റെ ടീസർ എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ടീസറിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അടിച്ച അടി ഓരോ സംഖ്യയുടെയും മുഖത്തേക്കാണെന്നും കമന്റ് ബോക്സിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും 2 ടീസർ സംഘപരിവാറിന്റെ ആശയത്തോടുള്ള കടുത്ത വിയോജിപ്പ് തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. സംഘപരിവാർ ചിത്രം ബഹിഷ്കരിച്ചാൽ ചിത്രം മികച്ച കച്ചവട സാധ്യത നേടുമെന്ന മാർക്കറ്റിംഗ് തന്ത്രമാണ് ചിത്രത്തിന്റെ ടീസറിന് പിന്നിലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം സംഘപരിവാർ ബഹിഷ്കരിച്ച പലതും പിന്നീട് വൻ വിജയമായിട്ടുണ്ട്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ JNU വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ചതിൽ സംഘപരിവാർ നടി ദീപിക പദുകോണിനെതിരെ ബഹിഷ്കരണാഹ്വാനം നടത്തിയിരുന്നു. ദീപിക ചിത്രം ചപ്പക് ബഹിഷ്കരിക്കാനും ട്വിറ്ററിൽ അൺഫോളോ ചെയ്യാനും സംഘപരിവാർ അനുകൂല സംഘടനകളും വ്യക്തികളും അന്ന് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ദീപികയ്ക്കെതിരെ സംഘപരിവാർ നടത്തിയ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടിയുടെ ഇമേജും ജനപ്രീതിയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ദീപിക ചിത്രത്തെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ട്വിറ്ററിൽ ദീപികയെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരുന്നത്. 40,000 ഫോളോവേഴ്സാണ് ഒറ്റ ദിവസം കൊണ്ട് ദീപികയ്ക്ക് അന്ന് ലഭിച്ചത്. കൂടാതെ സംഘികൾക്ക് ബുദ്ധി റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി സർവീസായ സ്വിഗ്ഗിക്കെതിരെ സംഘപരിവാർ നേരത്തെ ബഹിഷ്കരണാഹ്വാനം നടത്തിയിരുന്നു. എന്നാൽ സംഘപരിവാറിന്റെ ബഹിഷ്കരണ ആഹ്വാനത്തിനിടയിലും മികച്ച നേട്ടമാണ് സ്വിഗ്ഗി ഉണ്ടാക്കിയത്. ബഹിഷ്കരണ സമയത്ത് സ്വിഗ്ഗിക്ക് ഇന്ത്യയിൽ മാത്രം സെക്കൻഡിൽ ഒന്നിലധികം ബിരിയാണി ഓർഡറുകൾ ചെയ്യപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഇത്തരത്തിൽ ചിത്രം സംഘപരിവാറിനെ കൊണ്ട് ബഹിഷ്കരിച്ച കൂടുതൽ ജനപ്രീതി നേടാനുള്ള തന്ത്രമാണ് 2 ടീസർ എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ടിനി ടോം, സുധീ കോപ്പ എന്നിവർ അഭിനയിക്കുന്ന 2 സംവിധാനം ചെയ്യുന്നത് സുജിത് ലാലാണ്. പ്രജീവാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.